വാട്സ്ആപ്പ് യൂട്യൂബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബ്രെക്ട് അസാപ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണ് പോസ്റ്റ് ട്രൂത്ത്, കൂടാതെ എന്തുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ പോസ്റ്റ് ട്രൂത്ത് അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് ഞാൻ പറയാനുള്ള കാരണം കൂടി പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. വസ്തുതകൾക്കും യുക്തിക്കും മേലെ വിശ്വാസങ്ങൾക്കും വികാരാവേശങ്ങൾക്കും പ്രാമുഖ്യം ലഭിക്കുന്ന അവസ്ഥയാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ പൊതുജീവിതത്തിലെ അഭിപ്രായ രൂപീകരണത്തിൽ വിശ്വാസങ്ങൾക്കും വികാരങ്ങൾക്കും വസ്തുതയേക്കാൾ വിശ്വാസം ചെലുത്താൻ കഴിയുന്ന അവസ്ഥാവിശേഷത്തെയാണ് പോസ്റ്റ് ട്രൂത്ത് അഥവാ സത്യാനന്തരം എന്ന് പറയുന്നത്. ജർമ്മനിയിൽ പണ്ട് ഹിറ്റ്ലർ ഭരണകാലത്ത് അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കുറവായിരുന്നു. ആ സമയം ശത്രുപക്ഷത്തുണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റുകാരെ തടവിലാക്കി കഴിഞ്ഞാൽ പാർലമെൻറ്റിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായ കേവല ഭൂരിപക്ഷം ലഭിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെടാനുള്ള ഒരു കാരണം കമ്മ്യൂണിസ്റ്റുകാരാണെന്ന പ്രചരണം ഹിറ്റ്ലറുടെ നാസി പാർട്ടി നടത്തിയിരുന്നു. അത് ഏറെക്കുറെയൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു. സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാർ ജർമ്മനിക്കെതിരെയാണെന്ന പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാൻ ഹിറ്റ്ലറെ കൊണ്ട് സാധിച്ചു. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായാൽ ജനങ്ങൾ കാര്യമായ പ്രതികരണമൊന്നും നടത്തൂല. കാരണം ജർമ്മനിയുടെ ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന ധാരണയിലാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അതുപോലെ ഹിറ്റ്ലറുടെ പ്രചാരകനായിരുന്നു ജോസഫ് ഗീബൽസ് എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഹിറ്റ്ലറുടെ പ്രധാനപ്പെട്ട ഫാസിസത്തിന് അനുകൂലമായ എല്ലാ പ്രചരണങ്ങളും നടത്തിയിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു നുണ 1000 വട്ടം ആവർത്തിച്ചാൽ അത് സത്യമായി തീരുമെന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിറ്റ്ലർ ഒരു ഫാസിസത്തിന് വളരാൻ വേണ്ട സാംസ്കാരിക തലം ഉണ്ടാക്കിയെടുത്തത്. 1933 ഫെബ്രുവരി 27 ജർമ്മൻ പാർലമെൻറ്റിൻ്റെ മന്ദിരത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് വിമതനെ കരുവാക്കി നാസികൾ കത്തിച്ച ശേഷം അതിന് ഉത്തരവാദികൾ, അതിന് കാരണക്കാർ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പ്രചരിപ്പിക്കുകയും 5000ത്തോളം കമ്മ്യൂണിസ്റ്റുകാരെ തടവിലാക്കുകയും ചെയ്തു. സ്വന്തം രാജ്യത്തിനെതിരാണ് ഇവിടെയുള്ള ചില സാമൂഹ്യ വിഭാഗങ്ങളെന്ന് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റും. നമ്മുടെ ഇന്ത്യയിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങളാണ് നമ്മുടെ ശത്രുക്കൾ എന്ന പ്രചരണമാണ് ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രചരിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വീഡിയോ അടക്കം, എന്ന് വെച്ചാൽ പാകിസ്ഥാന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്ന മുസ്ലിങ്ങളെന്ന വീഡിയോ അവർ ഫേക്കായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലെ നിരവധി വ്യാജ പ്രചരണങ്ങൾ നടത്തി വരികയും സത്യമെന്താണെന്ന് അറിയുമ്പോഴേക്കും ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ കംപ്ലീറ്റായി പരന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ യഥാർത്ഥ വസ്തുത എല്ലായിടത്തേക്കും എത്തണമെന്നില്ല, പക്ഷേ ഈ വ്യാജ പ്രചരണം എല്ലായിടത്തേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കറിയാം ആന ചെരിഞ്ഞ സംഭവത്തിൽ മലപ്പുറത്തിനെതിരെ നടന്നത് ഇങ്ങനെയൊരു സംഭവമാണ്. ഞാൻ ഈ അടുത്ത് തന്നെ ഒരു പോസ്റ്റ് കണ്ടു, ഒരു നോർത്ത് ഇന്ത്യക്കാരുടെ ആനയെ കൊന്നത് മുസ്ലിങ്ങളാണെന്ന തരത്തിലുള്ളൊരു പോസ്റ്റ്. അത് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്, മുസ്ലിങ്ങൾ ആനയെ കൊല്ലുന്നു എന്ന് പറയുന്നത്. ആന എന്ന് പറയുമ്പോൾ അവിടെ ഹർഷഭാരതത്തിൻ്റെ ഒരു പ്രതീകമായി വരുന്നു. ഇവിടെ നടക്കുന്നത് അതിനെതിരെ ഒരു സംസ്കാരം രൂപപ്പെടുത്തുക എന്നതാണ്. ശത്രുക്കൾ എന്ന് പറയുന്നത് മുസ്ലിമാണെന്നും ഇന്ത്യയുടെ സംരക്ഷകരെന്ന് പറയുന്നത് ഞങ്ങളാണെന്നും പറയുന്ന തരത്തിലുള്ളൊരു വസ്തുതാവിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് പോസ്റ്റ് ട്രൂത്ത് കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച് അത്യാവശ്യം ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇത് ഈ ഒരു എക്സാമ്പിളിലൊന്നും ശരിക്കും പോസ്റ്റ് ട്രൂത്ത് കഴിയുന്നില്ല. ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് വളരെ പ്രധാനപ്പെട്ട എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.